കോഴിക്കോട് ജില്ലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഇനി വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ മഴക്കെടുതിയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ആലത്തൂരിലാകട്ടെ ഗായത്രി പുഴയ്ക്ക് കുറുകെ കുടിവെള്ള പൈപ്പിനായി പുതുതായി നിർമ്മിച്ച പാലം തകർന്നു വീണു. മലയോരത്തും ഇവിടെ കനത്ത മഴ വിവിധ ജില്ലകളിലായി തുടരുന്നുണ്ട്. വയനാട് മലപ്പുറം ജില്ലകളിൽ കൂടി മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ആനന്ദപുതൂറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആനന്ദ, വടക്കൻ കേരളത്തിലാണ് പ്രധാനമായും മഴ മുന്നറിയിപ്പ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അനു, ഇന്ന് രാവിലെ തുടർന്നുകൊണ്ടിരുന്ന കനത്ത മഴയെ തുടർന്ന് മലബാറിൽ പരക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ മഴക്കെടുതിയിൽ പാലക്കാട്, കണ്ണൂർ ജില്ലകളിലായി 4 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പൊതുവെ കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശവുമുണ്ട്. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര കൊട്ടക്കാട് വീട് തകർന്നു വീണാണ് അമ്മയും മകനും മരിച്ചത്. കൊടക്കുന്നു വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ ഇവർ മരണപ്പെട്ട വിവരം അറിയുന്നത്. കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവതി മരിച്ചു. കോളാരി സ്വദേശി കുഞ്ഞാമനെയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. മാത്രമല്ല, അല്പസമയം മുമ്പ് മഴക്കെടുതി ഈ വെള്ളക്കെട്ടിൽ വീണ് തന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മധ്യവയസ്കരും മരിച്ചിട്ടുണ്ട്. ചൊക്കി സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ മഴ ശക്തമായതോടുകൂടി തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനിടയായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കക്കാളംപൊയിൽ മണ്ണ് വീണുകൊണ്ടും ഈ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലകളിൽ അത്തരത്തിൽ ഗതാഗത തടസ്സം കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. പയ്യോളി, തിക്കുടി, വടകര പ്രദേശങ്ങളിലും മഴ ശക്തമാണ്. ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അലർട്ടിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാത്രമല്ല, വയനാട്ടിലും ശക്തമായി തന്നെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്നവർ കർശനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, കല്ലൂർ പുഴ കര കവിഞ്ഞതിനാൽ ഇവിടെ താമസിച്ചിരുന്ന 9 ആദിവാസി കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പറയുന്നത്. മലപ്പുറത്തും ഈ സ്വകാര്യ ബസിന് മുന്നിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ മരം മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാടാമ്പുഴ പടിഞ്ഞാറ് തിരപ്പിലും വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ പാലക്കാട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, പുതുതായി നിർമ്മിച്ച പാലം തകർന്നു വീണിട്ടുണ്ട്. പാലക്കാട് ആലത്തൂർ ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള കുടിവെള്ള പൈപ്പിനായി പുതുതായി നിർമ്മിച്ച പാലമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. ഇന്ന് രാവിലെയാണ് ശക്തമായിട്ടുള്ള മഴയെ തുടർന്നുകൊണ്ട് പാലം തകർന്നു വീണിട്ടുള്ളത്. എന്തായാലും ഈ കനത്ത മഴ മലയോര മേഖലകളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ തുടരുന്ന ഈ അലർട്ടുകളെല്ലാം അടുത്ത നിമിഷം തന്നെ മാറാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഴ തുടരും എന്ന് തന്നെയാണ് നമുക്കറിയേണ്ട വിവരം. അനു, ശരി. ആനന്ദ് പുതൂറാണ് വിവരങ്ങൾ നൽകിയത്.